സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ അഗ്നിപത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് കുറച്ചധികം വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിൻ്റെ അവസാന തീയതി ആവാനായിട്ടുണ്ട് ഈ മാസം അഞ്ചാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ ഓൺലൈൻ അപേക്ഷ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളോളം കാത്തിരുന്നിട്ടുള്ള ആയിരുന്നു അഗ്നിപത്ത് രൂപത്തിലായിരുന്നു ഇത് വന്നിട്ടുള്ളത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കാലിക്കറ്റ് ആയറോൻ്റെ ഡീറ്റെയിൽസ് നോക്കാം

അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലായിരുന്നു ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവസാന തീയതി ആവാനായിട്ടുണ്ട് അതിന് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ദിവസങ്ങൾ ഉണ്ടെന്ന് കരുതി ഇത്രയും ദിവസം ഉണ്ടെന്ന് കരുതി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട പലർക്കും സൈറ്റ് കിട്ടാത്തൊരു പ്രശ്നം നേരിടുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപേക്ഷിക്കാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ബാക്കിയുണ്ട് കമൻറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലായതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിനുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട അവർക്കിത് കഴിഞ്ഞിട്ടും സമയം കിട്ടുന്നതായിരിക്കും ഈ ഒരു സെപ്റ്റംബർ മൂന്ന് കഴിഞ്ഞാലും അവർക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ ഏഴ് വരെയൊക്കെ അവർക്ക് അവസാന തീയതി പറയുന്നത് അത്രയും ലോങ് ആയിട്ട് ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും വുമൺ മിലിറ്ററി പോലീസിനുള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ കാലിക്കറ്റും അതുപോലെ തന്നെ തിരുവനന്തപുരം എയർഒോയിൻ്റെ അണ്ടറിൽ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് സൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട് ശരിയാണ് സോ നിങ്ങൾക്ക് പരമാവധി സൈറ്റിലധികം ആൾ കയറാത്ത സമയം നോക്കി അത് ചിലപ്പോൾ ആവാം അല്ലെങ്കിൽ അത് രാവിലെ ആവാം ഈ ഏതെങ്കിലും ഒരു സമയം നോക്കി നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും കാലിക്കറ്റ് ഏർ അതുപോലെ തന്നെ തിരുവനന്തപുരം എയർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അടുത്ത മാസം മൂന്നാം തീയതിയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള പ്രതീക്ഷയോടുകൂടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ആണ് ഇപ്പോൾ അഗ്നിപത്തായിട്ട് വിളിച്ചിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക നാല് വർഷത്തെ ഡ്യൂട്ടി ആണെങ്കിലും നല്ലൊരു അവസരം തന്നെയാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നമ്മൾ നമ്മുടെ കൈമിൽ ലഭിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാ ഡീറ്റെയിൽസും കൂടി അടങ്ങിയിട്ടുള്ള വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒറ്റയോ ഒന്നിൻ്റെ ലിങ്കേ ഉള്ളൂ സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് മുഴുവൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കും ഇനി നമുക്ക് ഈ ഒരു കോഴിക്കോട് എയർഒോൻ്റെ കീഴിലുള്ള കാലിക്കറ്റ് എയർഒൻ്റെ കീഴിലുള്ള റാലിക്ക് ഏതൊക്കെ ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ അതുപോലെ തന്നെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ വയനാട് ഈ ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് കാലിക്കറ്റ് എയറോൻ്റെ കീഴിലുള്ള റാലിക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അപ്പോൾ ഇതിന് പുറമെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് ലക്ഷദ്വീപ് മാഹി പോലുള്ള പ്രദേശങ്ങളുണ്ട് അവരെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ടുണ്ട് അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെയിമാണ് പക്ഷേ അവരുടെ വെനു റാലി നടക്കുന്ന സ്ഥലം മാറാനുള്ള സാധ്യതയുണ്ട് അത് അഡ്മിറ്റ് കാർഡിലൂടെയാണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ അഡ്മിറ്റ് കാർഡിലൂടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ പക്ഷേ കാലിക്കറ്റ് എയർൻ്റെ അണ്ടറിൽ നടക്കുന്ന ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ജില്ലക്കാർക്ക് കൃത്യമായിട്ട് സ്ഥലവും ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒക്ടോബർ മുതൽ ഇരുപത് ഒക്ടോബർ വരെയായിരിക്കും റാലി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഈസ്റ്റ് ഹിൽ കോഴിക്കോടിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യപ്പെടുക നടത്തപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മുമ്പോട്ട് പറയുന്നുണ്ട് അഡ്മിറ്റ് കാഡിലൂടെയായിരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷദ്വീപ് എന്നൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടുന്നത് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നതൊക്കെ മനസ്സിലാവുന്നതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം മേയറോൻ്റെ കീഴിൽ വെച്ച് നടക്കുന്ന റാലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനെ ഇതിനപേക്കാൻ സാധിക്കുന്ന ജില്ലക്കാരെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അതുപോലെ തന്നെ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ റാലി നടക്കുന്ന ഡേറ്റ് പതിനഞ്ച് നവംബർ മുതൽ ഏകദേശം മുപ്പത് നവംബർ വരെയാണ് റാലി നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്ത് വെച്ചിട്ടാണ് റാലി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് റാലി നടക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റും ലാസ്റ്റ് ഡേറ്റൊക്കെ തിരുവനന്തപുരം എയറോൻ്റെയും അതുപോലെ തന്നെ കാലിക്കറ്റ് എയറോറിയും സെയിം തന്നെയാണ് സിമിലർ തന്നെയാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് തിരുവനന്തപുരം എയറോൻ്റെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ പബ്ലിഷ് ചെയ്യുമെന്ന് നോക്കാം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നവംബർ മുതൽ ഏകദേശം പത്ത് നവംബർ വരെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കുക അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്ന് തുടങ്ങുക പറഞ്ഞിട്ടുണ്ട് ഇതിൽ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണിത് സോ സാധാരണ റാലി നടക്കുന്നതിന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒന്നരാഴ്ചകൾക്ക് മുമ്പോ ആണ് സാധാരണ റാലിക്ക് മുമ്പ് ഇങ്ങനെയാണ് സാധാരണ നമുക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കാറ് പക്ഷേ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് കാലിക്കറ്റ് ആയറോൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് വരുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒൻപത് സെപ്റ്റംബർ മുതൽ പതിനാല് സെപ്റ്റംബർ വരെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒക്ടോബർ ഒന്നിന് റാലി നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്ന് മുതൽ റാലി നടക്കുകയാണെങ്കിൽ ഏകദേശം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഇരുപത് ഈ ഒരു ഡേറ്റിലാണ് സാധാരണ അഡ്മിറ്റ് കാർഡ് വന്ന് തുടങ്ങുന്നത് പക്ഷേ ഇതിൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒൻപത് മുതൽ ഏകദേശം പതിനാല് സെപ്റ്റംബർ വരെയാണ് അഡ്മിറ്റ് കാർഡിൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു ഡേറ്റിൽ തന്നെ ഒൻപതാം തീയതി മുതൽ തന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം തീർച്ചയായിട്ടും അപേക്ഷിക്കാത്ത ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക